ഇന്നത്തെ എൻ്റെ വീഡിയോ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കേക്കിന് നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞാനൊരു 8 ഇഞ്ചിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കുന്നത് ആദ്യമേ ഫസ്റ്റ് മുകളിൽ ഏറ്റവും മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെക്കണം, അവസാനം വെച്ച് കൊടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ ക്രീമിൻ്റെ കാര്യമൊന്ന് പറയാൻ, ക്രീം നമ്മൾ കറക്റ്റ് പരുവത്തിൽ വേണം ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റും ആവരുത്, എന്നാൽ കുറച്ച് ലൂസും ആവരുത്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റിന് ക്രീം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ക്രീം കറക്റ്റിൻ്റെ രീതി ഞാനൊരു വീഡിയോ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തത് വീഡിയോയിലൊക്കെ ക്രീമിൻ്റെ കറക്റ്റ് രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ സ്കോച്ചിൻ്റെ പിന്നെ കാരമൽ സോസാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിന് 3 ലെയറായിട്ട് ഇതുപോലെ വെച്ച് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതുപോലെ ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ഞാൻ 2 ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്രീമിൻ്റെ പരുവം കണ്ട് ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയും അല്ല കേട്ടോ. ക്രീം ആദ്യം മുകളിൽ നന്നായിട്ട് അതുപോലെ തേച്ചെടുത്തതിന് ശേഷം വേണം സൈഡിലോട്ടിട്ട് പിടിക്കാൻ, സൈഡിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാനും. പിന്നെ ഈ സൈഡിൽ നല്ല പ്രസ് ചെയ്തിട്ട് വേണം നന്നായിട്ട് തേച്ചെടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലിൽ കിട്ടത്തില്ല. അതായത് ഇതുപോലെ മുകളിൽ തേച്ചിട്ട് സൈഡിലോട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. ക്രീം ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ ഫ്രീസറിൽ ഒരു 3 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ക്രീം നല്ല ഒരുപാട് കട്ടിക്കാണ് നിങ്ങൾ ചെയ്തെടുത്തെങ്കിൽ ഒന്ന് ലൂസാവാൻ വേണ്ടി ഒരു 2 മോ 3 മോ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സൈഡിൽ നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കുക, ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുക. പിന്നെ വേണ്ട, നമ്മുടെ ക്രം കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡിലേക്കൊക്കെ നന്നായിട്ട് ക്രീം വെച്ച് തേച്ച് കൊടുക്കാം. അപ്പോഴേ ഈ പൈപ്പിംഗ് ബാഗിൽ ചേർക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനും പറ്റും. അതുമാത്രമല്ല ഒരു സൈഡിൽ ക്രീം കൂടുതലും കുറവും ഒന്നും വരത്തില്ല. ഇതുപോലെ കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേ ലെവലിലായിരിക്കും കേക്കിൻ്റെ ക്രീം കിടക്കുന്നത്. അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ദാ ഇതുപോലെ എല്ലാ സൈഡിലും നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. ക്രീം ഒന്ന് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സൈഡിലും മുകളിലും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം. അവരവരുടെ കൈക്ക് അനുസരിച്ച് ഇണങ്ങുന്ന സൈസ് തന്നെ പാലറ്റ് നൈഫ് നിങ്ങൾ മേടിക്കുക. നിങ്ങൾ ചെറുതും വലുതും ഒക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉള്ളത് മേടിച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പെട്ടെന്ന് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് പിടിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ സ്ക്രാപ്പർ വെച്ചിട്ട് കഴിഞ്ഞാൽ ശരിയായിരത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ബബിൾസും ഫിനിഷിങ്ങൊന്നും ഇല്ലാതെയൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളെന്താ ചെയ്യണം, കുറച്ച് ഇതുപോലെ ക്രീം ഈ ബബിൾസൊക്കെ ഉള്ള ഭാഗത്ത് ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുക. ഫുള്ള് വീണ്ടും ഒരുപാട് ഇട്ടിട്ട് ക്രീം തേക്കാൻ നിൽക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ച് എയർ ബബിൾസൊക്കെ നിൽക്കുന്ന ഭാഗത്തിൽ ഇതുപോലെ നമുക്ക് ക്രീം തേച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നോ രണ്ടോ കേക്ക് ചെയ്തെന്നും പറഞ്ഞ് പെട്ടെന്നൊന്നും നമുക്ക് ഷാർപ്പ് എഡ്ജിൽ കേക്ക് ചെയ്തെടുക്കാൻ ക്രീം കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ കൈ വഴക്കം പോലെ ഇരിക്കും. എത്രത്തോളം നമ്മൾ കേക്ക് ചെയ്യുന്നു അതനുസരിച്ച് വേണം നമ്മൾ കേക്കിന് കറക്റ്റ് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ. ഇതിപ്പം ഞാൻ ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ കൊണ്ട് ആദ്യം ഒന്ന് സൈഡ് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. സൈഡ് തേച്ചെടുത്തതിന് ശേഷം വേണം മോൾ ഭാഗം നന്നായിട്ട് തേച്ചെടുക്കാൻ. സൈഡ് കറക്റ്റ് ലെവലിൽ പിടിക്കുക, എന്നിട്ട് വേണം മുകളിൽ തേച്ചെടുക്കാൻ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പെട്ടെന്നൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണെങ്കിൽ വളരെ പെട്ടെന്നൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു കറക്റ്റിന് ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും നമുക്ക് ഈ ഷാർപ്പ് എഡ്ജ് കറക്റ്റിന് കിട്ടി വരാൻ കേട്ടോ. ഇനി ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട്. കാർഡ് എടുത്തിട്ട് അത് കേക്കിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് മധ്യഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ
ഒന്ന് തേച്ചെടുക്കാൻ ചെയ്യേണ്ടത്. കാർഡ് വെച്ചിട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. നമ്മൾ സ്ക്രാപ്പറിനേക്കാളൊക്കെ ഒരുപാട് നല്ലത് ഇതുപോലൊരു കാർഡ് വെച്ചിട്ട് ചെയ്തെടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ആദ്യം മോൾ ഭാഗം നന്നായിട്ട് ഇതുപോലെ ക്ലിയർ ആക്കിയതിന് ശേഷം വേണം സൈഡ് നമുക്ക് തേച്ചെടുക്കാൻ. ഈ ബബിൾസൊക്കെ ഉള്ള ഭാഗത്ത് ഇതുപോലെ വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക. ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. കാർഡ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും, എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. സ്ക്രാപ്പറൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയമെടുത്താലും എന്നാലും കയറി ഇറങ്ങിയൊക്കെ വരും കേട്ടോ. ഇതുപോലെ കാർഡ് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ സൈഡിൽ പിടിച്ചിട്ട് മുകളിൽ എക്സ്ട്രാ വരുന്ന ക്രീം ഇതുപോലെ തേച്ചെടുക്കണം. എന്നാൽ മാത്രമേ പിന്നീട് നമ്മൾ ഏത് സമയവും ഈ കാർഡ് രണ്ടാമത് നമ്മൾ ഇതുപോലെ തേക്കുന്ന സമയത്ത് ക്രീം കാർഡിനകത്ത് കാണരുത്. ഇപ്പം നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർഡിനകത്ത് ക്രീം പറ്റിയിരിക്കുന്നുണ്ടോ, അതൊന്ന് തുടച്ചതിന് ശേഷം വേണം നമ്മൾ വീണ്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ. അതോ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഈ എക്സ്ട്രാ വരുന്ന ക്രീം ഇതുപോലെ കാർഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തേച്ചെടുക്കുക. എടുത്തതിന് ശേഷം കാർഡ് നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം വീണ്ടും സൈഡിലൊക്കെ വീണ്ടും തേച്ചെടുക്കാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുപോലെ ഐസിംഗ് ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിലോ ഫ്രിഡ്ജിൽ സാധാരണ തണുപ്പിൽ വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റായതിന് ശേഷം വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ. ആ ക്രീം ചെയ്ത ഭാഗം ഉടനെ തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കാൻ നിൽക്കരുത്. കേക്ക് ഇവിടെ നല്ല ഷാർപ്പ് എഡ്ജിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.